കൊച്ചി പോണേക്കരയിൽ വാടക കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന പുരയിടത്തിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന വാടക വീടിന്റെ പുറകിലാണ് വളർന്നു നിൽക്കുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ എളമക്കര പോലീസ് കേസെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് പോണേക്കരയിലെ ചില പുരയിടത്തിലും പറമ്പിലും പരിശോധന നടത്തിയത്. ഇതിൽ ഇടപ്പള്ളി പെരുമനത്താഴം സ്വദേശി സോണിയുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിലാണ് വളർന്നു നിൽക്കുന്ന രണ്ട് കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തിയത്. നിലവിലിവിടെ മുകളിലും താഴെയുമായി രണ്ട് കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ചെടിയെപ്പറ്റി അറിയില്ലെന്നാണ് കെട്ടിട ഉടമയും വാടകക്കാരും പോലീസിന് നൽകിയ മൊഴി. ഇവർക്ക് മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇവരിൽ പലരും കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. സംഭവത്തിൽ എളമക്കര പോലീസ് കേസെടുത്തു. പുരയിടത്തിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവ് ചെടികൾ രാസപരിശോധനയ്ക്കായി കെമിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. പ്രദേശത്ത് നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്ന രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. കഞ്ചാവ് ചെടി എങ്ങനെ ഇവിടെ വന്നു എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.